ഹിമാചലിൽ അയോഗ്യരാക്കപ്പെട്ട മുൻ കോൺഗ്രസ് എം എൽ എ മാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകി ബി ജെ പി ഗുജറാത്ത് ഹിമാചൽ ബംഗാൾ കർണാടക സംസ്ഥാനങ്ങളിലെ പതിനാല് സീറ്റുകളിലേക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഹിമാചലിലെ ആറ് സീറ്റിലും മത്സരിക്കുന്നത് കോൺഗ്രസ് വിട്ടുവന്നവരാണ് വിവരങ്ങളുമായി ആ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് ആർക്കെ ഈ കോൺഗ്രസ് വിട്ടുവന്ന ആറു പേർക്കും സീറ്റ് നൽകിയിരിക്കുകയാണ് ഹിമാചലിൽ ബി ജെ പി ഇത് രാഷ്ട്രീയ കുതിരക്കച്ചവടമാണ് കച്ചവടമാണ് നടക്കുന്നതെന്ന വിമർശനവും വന്നിട്ടുണ്ട് വിവരങ്ങൾ തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ അടക്കമുള്ള സ്ഥലങ്ങളിൽ നേട്ടമുണ്ടാക്കുക ഹിമാചലിലെ ഭരണമടക്കം പിടിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഈ കോൺഗ്രസ് വിട്ടുവന്ന ആളുകൾക്ക് സീറ്റ് നൽകുക വഴി കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുക എന്നൊരു തന്ത്രത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് നടന്നിരിക്കുന്നത് പക്ഷേ ഇതിന് അനുബന്ധമായിട്ട് ഉള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പല സംസ്ഥാന ഘടകങ്ങളിലും വലിയ അതൃപ്തി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് സമീപ നാടുകളിൽ പാർട്ടിയിലേക്ക് എത്തിയവർക്ക് പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ചവരെ അപേക്ഷിച്ച് സ്ഥാനമാനങ്ങൾ നൽകുന്നു എന്നതടക്കമുള്ള ഒരു പരാതിയാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കവും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നടത്തുന്നുണ്ട് വ്യാഴാഴ്ച ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താനായിട്ട് യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കും നിലവിലുള്ള അവസ്ഥയിൽ കൂടുതൽ ആളുകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക എന്നതൊരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത് ഈ നിലവിലുള്ള അംഗങ്ങൾ അവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് ആർ രാധാകൃഷ്ണനായിരുന്നു വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്